സർക്കാർ സ്കൂളിൽ നിന്നും അനധികൃതമായി കുട്ടികളെ മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ രക്ഷിതാക്കൾ കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനു മുമ്പിൽ സൂചനാ സമരം നടത്തി. പ്രതിഷേധ സമരം സ്കൂൾ PTA പ്രസിഡന്റ് KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങള് പരാതി കൊടുത്ത അനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി, അന്വേഷണം നടത്തും, അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് ഞങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വകുപ്പിൽ നിന്നും എല്ലാം ഉറപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ 1.5 മാസക്കാലം പിന്നിട്ടു. ഞങ്ങൾ 15 ദിവസം മുമ്പ് അന്വേഷിക്കുമ്പോൾ കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ച് റിപ്പോർട്ട് ഇവിടുത്തെ DEO കൊടുത്തു എന്ന് പറയുന്നു. DD റിപ്പോർട്ട് കൊടുത്തു. ഞാൻ DD ആയി സംസാരിക്കുമ്പോൾ DD പറഞ്ഞത് ഈ 4-ാം തീയതി ഹിയറിംഗ് നടത്തി മാതൃകാപരമായ ശിക്ഷണ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. 15-ാം തീയതി ഇനി സമരം നടക്കുന്ന സമയം വരെ നമുക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഈ അഴിമതി നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും വളരെ അഹങ്കാരത്തോടു കൂടി ഈ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കുന്ന വരെ അത് കേരളത്തിലാകെ ഈ നിലപാടുണ്ട്. വിവിധ ജില്ലകളിൽ ഞങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സ്വകാര്യ മേഖലയെ സഹായിക്കാൻ വേണ്ടി പണം സമ്പാദിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയെ ഒട്ടുകൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് തിരുത്താൻ മാതൃകാപരമായ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പും ഗവൺമെൻറ്റും തയ്യാറാകാത്ത പക്ഷം അതിശക്തമായ സമരം ശാന്തിരാ സ്കൂളിൻ്റെ രക്ഷകർത്താക്കളുടെ യോഗം ചേർന്ന് നടക്കും. ഈ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടും സെക്ഷൻ ക്ലർക്കുമാണ് ഇതിന് പിന്നിലെന്നും നടപടിയെടുക്കണമെന്നും കാണിച്ച ഡെപ്യൂട്ടി ഡയറക്ടർക്ക് DEO റിപ്പോർട്ട് നൽകി. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ല. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഒപ്പം കട്ടപ്പന DEO ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളിൽ അന്വേഷണം നടത്തണമെന്നുമാണ് രക്ഷിതാക്കളുടെ ആവശ്യം. പ്രതിഷേധ സമരത്തിന് SMC ചെയർമാൻ അജയൻ MR അധ്യക്ഷത വഹിച്ചു. SMDC ചെയർമാൻ PB ഷാജി, PTA വൈസ് പ്രസിഡന്റ് സജിദാസ് മോഹൻ, SMC വൈസ് ചെയർമാൻ രാജീവ് വാസു, റിൻസ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. PTA അംഗങ്ങളും ഒരു ഡിവിഷനെ പ്രതിനിധീകരിച്ച ഒരു രക്ഷിതാവ് എന്ന നിലയിൽ രക്ഷകർത്താക്കളും സൂചനാ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.